വിങ്സിലേക്ക് എവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് ആർട്ട് ആൻഡ് മ്യൂസിക് ഗാലറിയിലാണ്. കോമുസൻ സന്നിച്ചിരിക്കുന്ന ഒരു വലിയ ഒരു ആർട്ട് ഗാലറിയാണിത്. മട്ടാഞ്ചേരിയിൽ ജൂ ടൗണിലാണ് ഇതുള്ളത്. ഇത് ഒരു വളരെ അനേകം ചിത്രകാരികളുടെയും ചിത്രകാരന്മാരുടെയും ചിത്രങ്ങൾ അണിനിർത്തിക്കൊണ്ട് ആണ് ഈ ഗാലറി അണിയിച്ചിരിക്കുന്നത്. ശരിക്കും എൻട്രി ഫ്രീ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ചിത്ര പ്രദർശനങ്ങൾ മാത്രമല്ല സെയിലുണ്ട്. വളരെ മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇത് വളരെ കണ്ടില്ല, വിശാലമായ ഒരു വലിയൊരു ബിൽഡിങ്ങിൻ്റെ താഴെയുള്ള പുരാതനമായ ഒരു ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ്ങിൻ്റെ താഴെയാണ് ഈ ചിത്രങ്ങളൊക്കെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും വന്നത് കാണണം. അത് മാത്രമല്ല, ചിത്രങ്ങൾ ആവശ്യമുള്ളവർക്കേ ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെയധികം പ്രാധാന്യത്തോടുകൂടിയാണ് ചിത്രങ്ങൾ വാങ്ങി ആളുകൾ സൂക്ഷിക്കുകയും പിന്നെ മുറികളിൽ അലങ്കരിക്കുകയൊക്കെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും വളരെ പിന്നെ അഫോർഡബിളായ റേറ്റിലാണ് ഇവിടുത്തെ എല്ലാ ചിത്രങ്ങളും പിന്നെ ഇത് എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. ഇഷ്ടമുള്ള ചിത്രങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് പോകാനുള്ള നല്ലൊരു അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 4-5 മാസങ്ങളോളം ഇവിടെ തന്നെ ഈ എക്സിബിഷൻ നടക്കുന്നതായിരിക്കും. അപ്പോൾ പ്രശസ്തരായ ചിത്രകാരന്മാരുടെ ഒക്കെ ചിത്രങ്ങളുണ്ട് ഇവിടെ. നടി, സിനിമാ നടി ഷീല, അതുപോലെ ഷീല കൊച്ചൗസേപ്പ്, ചിറ്റിലപ്പള്ളി, കോട്ടയം നസീർ, അങ്ങനെ പല ആളുകളുടെയും ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആസിഫിക്ക ഈ രംഗത്ത് വളരെ വളരെ കാലമായിട്ട് കോമുസൻസ് ഈ രംഗത്ത് വളരെയധികം പിന്നെ ചിത്ര പ്രദർശനങ്ങൾ നടത്തുകയും വളരെ ഫേമസായ ആളുകളുടെ ചിത്രങ്ങൾ വിറ്റഴിക്കുകയും ആ ചിത്ര എന്താ പറയുന്നത് ഗാലറികൾ നടത്തി. ഇവിടെ തന്നെ മട്ടാഞ്ചേരി തന്നെ വേറൊരു സ്ഥലത്ത് ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നതായിരിക്കും. ആദ്യമായിട്ട് 2008 ഞങ്ങളാണ് ആദ്യമായിട്ട് 100 പേരുടെ ചിത്ര പ്രദർശനം കല്ലുവത്തി റോഡിൽ ട്രീ ഹൗസ് എന്ന വലിയൊരു ഹോട്ടലിൽ നടത്തി. അതിനുശേഷം ഇവിടുത്തെ ജിഞ്ചർ ഹൗസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ ഒരു 50 പേരുടെ ചിത്ര പ്രദർശനം നടത്തി. ഇതിപ്പം 3-ാമത്തേതാണ്, ഇവിടെയും 50 പേര്.
കോമു സൺസിൻ്റെ പേരിൽ മട്ടാഞ്ചേരി ജൂ ടൗണിൽ ആർട്ട് ആൻഡ് മ്യൂസിക് എന്ന പേരിലാണ് ഒരു ചിത്ര പ്രദർശനം ആരംഭിച്ചിരിക്കുന്നത്. അതിൽ 50 പേരുണ്ട്. വളരെ പ്രഗത്ഭരായ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അതിൽ നടി ഷീലാമ്മയുണ്ട്, ഷീല കൊച്ചു ജോസഫ് ഉണ്ട്, കോട്ടയം നസീറുണ്ട്, പിന്നെ വളരെ പ്രഗത്ഭനായ ലോകമെമ്പാടും കുട്ടികൾക്ക് ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്ന കണ്ണൻ ചിത്രാലയ, പിന്നെ ഇവിടെ ബീന വേലായുധൻ ആലുവ, പിന്നെ ആദ്യമായിട്ടാണ് ലക്ഷദ്വീപിൽ നിന്നുള്ള കുറേ ചിത്രങ്ങൾ ഇവിടെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണെന്നാണ് പറയുന്നത്, ഞങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. പിന്നെ ഒരുപാട് ഒരുപാട് പ്രഗത്ഭരുടെ വേദിയാണിത്. എല്ലാവരും വന്ന് കാണുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷ. ഒരുപാട് പേര് വരുന്നുണ്ട്, വിദേശികൾ ഒരുപാട് പേര് കണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇത് വിൽപ്പനയ്ക്കുള്ളതാണ്. കൂടാതെ ഇതിൽ 4 പേരുടെ ചിത്രങ്ങൾ ചാരിറ്റിക്ക് വേണ്ടിയും ഉണ്ട്. അത് പാലിയം ഇന്ത്യക്ക് വേണ്ടിയും പാലിയേറ്റീവ് കെയർ സെൻറ്ററിന് വേണ്ടിയാണ് ആ പൈസ ഞങ്ങൾ